ഉമ്മൻചാണ്ടിയുടെ ആണത്. അതിനകത്ത് യാതൊരു സംശയമില്ല, അത് അദാനി തന്നെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു എന്ന്. വിഴിഞ്ഞം പദ്ധതി കേരളത്തിന് നേടി തന്നത് കോൺഗ്രസോ ബി ജെ പിയോ സി പി എമ്മോ? നമുക്ക് ജനങ്ങളോട് തന്നെ അതിന്റെ അഭിപ്രായം ചോദിച്ചറിയാം. നമ്മുടെ ഉമ്മൻചാണ്ടി പ്രഭു, അദ്ദേഹമാണ് ഇതിനോട് ഒരുപാട് പ്രവർത്തിച്ചതെന്നാണ് ഞാൻ പേപ്പറിലൂടെ മറ്റൊക്കെ മനസ്സിലാക്കിയത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അതിനുള്ള ശ്രമം നടത്തി, ശരിക്കും കേന്ദ്രമാണ് ചെയ്തേക്കണെന്നൊക്കെയാണ് നമ്മുടെ അറിവിൽ വന്നേക്കണം. വിഴിഞ്ഞം പദ്ധതി നയനാറ് ഗവൺമെന്റ് ഉള്ള സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് കോൺഗ്രസിന്റെയാണ് പിതൃത്വം, തുടർന്നുകൊണ്ട് പോകുന്നത് ലെഫ്റ്റ് സർക്കാർ. വി എസ് സച്ചിദാനന്ദൻ ആ കാലത്ത് ഒരു ബിഡിങ് കഴിഞ്ഞ് ഒരു ചൈനീസ് കമ്പനി എന്നും പറഞ്ഞ് യു പി എ സർക്കാർ അത് ആ ബിഡർക്ക് കൊടുത്തില്ല, ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ആന്റണിക്ക് അവിടെ ഭരണം നടത്തിയിരുന്നു കേന്ദ്രത്തിൽ. ഇത് ചൈനീസ് ഒരു സംഘടന ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാരണത്താൽ അത് അനുവാദം കൊടുക്കാതിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം കേന്ദ്രമാണ് ഇടപെട്ട് അത് ഇതിനെയൊക്കെ മുൻകൈ എടുത്തേക്കണം. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളിപ്പോൾ എൽ ഡി എഫ് ഫാനിലൂടെ ഭരിക്കണം. അപ്പോൾ അവരാണ് അതിന് ഇപ്പോൾ ചുക്കാൻ പിടിച്ചേക്കണം. അപ്പോൾ അവരാണല്ലോ എന്തെങ്കിലും ഉദ്ഘാടനമൊക്കെ നടത്തിയത്. ഇനാവറയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് രൂപപ്പെടുത്തുകയും അത് കൃത്യമായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്. ആ ഒരു ഐഡിയ ആദ്യം ഇട്ടത് തന്നെ ഇ കെ നായനാരാണ്. പക്ഷേ ആദ്യം ഇതിൻ്റെ മറ്റ് വർഷങ്ങൾക്ക് മുമ്പേ ഇതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഉമ്മൻചാണ്ടി സാറേ ചെയ്തത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചത് പിണറായി സർക്കാർ അത് പൂർത്തീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അത് പൂർത്തിയാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്നത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ്റാണ്. പല ഏജൻസി ക്ലെയിം ചെയ്യുന്നുണ്ട്, യു ഡി എഫ് പറയുന്നുണ്ട്, എൽ ഡി എഫ് പറയുന്നുണ്ട്, കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ ഒന്നും അറിയാനില്ല, ഉമ്മൻചാണ്ടിയുടെ ആണത്. അതിനകത്ത് യാതൊരു സംശയമില്ല, അത് അദാനി തന്നെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു എന്ന്. അദാനിയായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മുഴുവൻ കേരളത്തിന് എതിരായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഇപ്പോൾ തന്നെ അവിടെ അത് വരരുതെന്നും പറഞ്ഞ് ഒരച്ഛന്മാരും അവിടുത്തെ ഒരു ഇതെല്ലാവരും കൂടി ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ അവർ തന്നെ പിന്മാറി ഈ ആളുകൾക്കെല്ലാം എന്തോ ജോലി കൊടുക്കാമെന്നോ. കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എതിർപ്പ് പറയണ്ടെങ്കിലും പരിസ്ഥിതിക്ക് പ്രശ്നങ്ങളാണ്, പിന്നെ മത്സ്യ തൊഴിലാളികൾക്ക് പ്രശ്നങ്ങളാണ്. കേന്ദ്ര ഗവൺമെൻറ് സഹായമില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഏത് സർക്കാർ ഭരണത്തിലുണ്ടെങ്കിലും അവർ ചെയ്യണത്. നമ്മൾ ഇത്തരം ഡെവലപ്മെൻറ്റ് വരിക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് നമ്മുടെ സ്ഥലമല്ല, കേരളം ഭയങ്കരമായിട്ട് പുരോഗമനായില്ലേ. കേരളത്തിന് വേണ്ടി വളരെ നല്ലതാണ്, കേരളം വികസിക്കണം, കേരളത്തിൽ വ്യവസായങ്ങൾ വരണം. അതുകൊണ്ട് ഇത് നല്ലൊരു തുറമുഖം വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേരളത്തിന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.